ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു എന്നൊരു യൗവനക്കാരൻ ഉരുവിടുന്ന ഈ വചനങ്ങളെ വായിക്കുമ്പോഴേ അറിയാം ഈ പറയുന്ന ചെറുപ്പക്കാരന്റെ ഒരു ഉയർന്ന ജീവിത നിലവാരം അല്ലെങ്കിലും യേശു എപ്പോഴും ഉയർന്ന ഇടങ്ങളെ കാര്യമായിട്ടെടുത്തിട്ടുണ്ടല്ലോ ഒരു മലമേൽ കയറിയിരുന്ന് പ്രസംഗിച്ചതിൻ്റെ ഒടുവിലത്തെ ഭാഗമാണല്ലോ ഈ വേദഭാഗവും യൗവനകാലം ഒരു സുന്ദരമായ സമയമാണ് യൗവനത്തിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് യൗവനകാലത്തെ അത്രമേൽ കാര്യമായിട്ടെടുക്കുന്ന ഏതൊരാൾക്കും തൻ്റെ ജീവിതാവസാനത്തോളം ഈ സൗന്ദര്യമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് യൗവനത്തെ കൈവിട്ട് കളയുകയോ കാലത്തിന് വിട്ടുകൊടുക്കുകയോ അരുത് യൗവനത്തിൻ്റെ സൗന്ദര്യം കെടുത്തിക്കളയുവാനും യൗവനത്തിൽ തന്നെ തകർത്തു കളയുവാനും പോരുന്ന സംവിധാനങ്ങൾ ഓരോരുത്തരെ അജണ്ടയിട്ട് ആക്റ്റീവായിരിക്കുന്ന കാലത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു ഇനി കരുതിയിരിക്കണം ഒരു തരത്തിലും ഒരാളും തളർന്ന് തകർന്ന് പോകരുത് അത്രമേൽ ബന്ധങ്ങൾ ദൃഢമായിരിക്കണമെന്നും അടിസ്ഥാനം ശക്തമായിരിക്കണമെന്നും ഒരു വട്ടം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വേദഭാഗത്തിലൂടെ ഒന്നാമതായി ബന്ധങ്ങളെ പറ്റിയാണ് വിവരിക്കുന്നത് രണ്ടു തരം ബന്ധങ്ങൾ ഉണ്ടത്രേ ഒന്ന് രണ്ടാൾക്കും പരസ്പരം കൃത്യമായി അറിയുന്ന ബന്ധങ്ങൾ രണ്ട് ഒരാൾക്ക് ഇത്തിരി അറിയാം പക്ഷേ മറ്റേയാൾക്ക് ഒട്ടും അറിയാത്ത തരത്തിലുള്ള ചില ബന്ധങ്ങൾ ഇപ്പോഴത്തെ ബന്ധങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമായി ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് നമുക്ക് നമ്മോടൊരു കൃത്യമായ ബന്ധം വേണം മറ്റുള്ളവരോടും പ്രകൃതിയോടും ഒക്കെ അങ്ങനെ തന്നെ ആർക്കും പിടികൊടുക്കാത്തതും ആർക്കും പിടികിട്ടാത്തതുമായ ജീവിതങ്ങളുണ്ട് അങ്ങനെയല്ല പ്രിയപ്പെട്ടവർക്കും പ്രകൃതിക്കുമൊക്കെ നമ്മെ പിടികിട്ടണം നമ്മൾ എല്ലാവർക്കും ഒരു സമ്മാനമായി തോന്നത്തക്ക വിധത്തിൽ ബന്ധങ്ങളെയൊക്കെ കാണാനിടയാകട്ടെ എന്നുള്ളതാണ് ഇവിടെ കർത്താവ് കൃത്യമായി പറയുന്ന ബന്ധം രണ്ടാമത്തതാണ് കർത്താവിൻ്റെ നാമത്തിലാണ് പ്രവചനങ്ങളും പ്രവൃത്തികളും പക്ഷേ കർത്താവിന് ആ കൂട്ടരെ അറിയില്ലത്രേ വാക്യം ഇരുപത്തി മൂന്ന് ഇത്തരം ബന്ധങ്ങൾക്ക് ഒരു സൗന്ദര്യമില്ലല്ലോ യൗവനക്കാർ മാത്രമല്ല വായനക്കാർ ഓരോരുത്തരും ധ്യാനിക്കണം എനിക്ക് കർത്താവിനെ അറിയാം എന്ന് വിചാരിക്കുമ്പോഴും കർത്താവിന് എന്നെ അറിയാൻ ഇടയുണ്ടോ അത് കർത്താവ് നമ്മെ അറിയുന്നു എന്ന് ഉറപ്പുള്ളതും കർത്താവിനെ രക്ഷിതാവായും കർത്താവായും സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായിരിക്കുവാൻ ഓരോ യവനക്കാർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്നുള്ളതാണ് ആദ്യ പ്രാർത്ഥന വിവാഹം കഴിഞ്ഞ് ഇത്തിരി നാളുകൾക്കുള്ളിൽ തന്നെ മനസ്സിലായി തൻ്റെ ഭാര്യ ഒരു മാനസിക രോഗിയാണെന്ന് പക്ഷേ പിന്നെയും ഒരുപാട് സ്നേഹിച്ചതേ ഉള്ളു മക്കൾ രണ്ടാളും മിടുക്കരായി പഠിക്കുന്നു അതിലയാൾ ഒരുപാട് സന്തോഷിച്ചു അധികം താമസിച്ചില്ല രണ്ടാമത്തെ മകനും മാനസിക പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി മൂത്തവനായിരുന്നു ഏക ബലം ഓരോ രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ മൂത്തവൻ മുറിയിൽ മരിച്ചു കിടക്കുന്നു ആ കുട്ടിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ മാനസിക വൈകല്യമുള്ള ഭാര്യയെയും കുട്ടിയെയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആകെ ഉണ്ടായിരുന്ന അത്താണി അവനായിരുന്നു അവനും പോയി സാരമില്ല ദൈവം ഒരു ബലം തരുന്നുണ്ട് സാരമില്ല ദൈവം ഒരു ബലം തരുന്നുണ്ട് രണ്ടാമത്തെ ധ്യാനം ഇതുതന്നെയാണ് ജലപ്രവാഹവും കാറ്റുമൊക്കെ ആരുടെയും ജീവിതക്രമങ്ങളെ തെറ്റിക്കുന്ന സാധാരണ സംഭവങ്ങളാണ് അപ്പോൾ അതിജീവനത്തിൻ്റെ മാനദണ്ഡം വീട് എത്ര വലിയതാണെന്നോ എത്ര ഉയർന്നതാണെന്നോ അല്ല എങ്ങനെയാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പാറ പോലുള്ള വചനത്തിലാണ് അടിസ്ഥാനമെങ്കിൽ ആശങ്ക വേണ്ട വചനമെന്ന പാറയിൽ ഭവനം പണിയുന്നവനെ വേദപുസ്തകം വിളിക്കുന്നത് ബുദ്ധിയുള്ളവനെന്നും വിവേകി എന്നൊക്കെയാണ് അല്ലെങ്കിലും വിവേകത്തിലാണ് കാര്യം മറിച്ച് വൈകാരികതയിലല്ല വൈകാരികതയ്ക്ക് ഇത്തിരി സുഖമുണ്ട് വൈകാരികതയ്ക്ക് ഇത്തിരി സന്തോഷവുമുണ്ട് വൈകാരികതയ്ക്ക് ഇത്തിരി സമയ ലാഭവുമുണ്ട് എന്ന് കരുതി വൈകാരികതയിൽ അഭിരമിച്ചാൽ ചെറിയ ഒരു കാറ്റിലും ചെറിയ ഒരു മഴയിലും തകർന്നിടയ തകർന്ന് അടിയാനിടയുണ്ട് എന്നുറപ്പാണ് പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന് വ്യാഖ്യാനം നൽകേണ്ടുന്നത് നമ്മൾ തന്നെയാണ് മറിച്ച് സിദ്ധാന്തങ്ങളോ സാഹചര്യങ്ങളോ കളിയാക്കലുകളോ വിമർശനങ്ങളോ ആയിരിക്കരുത് ദൈവവചനത്തിൽ ഉറച്ച് ജീവിതത്തെ വ്യാഖ്യാനിക്കുവാൻ എല്ലാവർക്കും ഇടയാകണമേ എന്നുള്ളതാണ് മറ്റൊരു പ്രാർത്ഥന അത് വചനത്തെ ആധാരമാക്കി ജീവിതത്തെ ആത്മീയ പരിസരമാക്കി മുന്നേറുവാൻ യേശുവിൻ്റെ ഈ വചസ്സുകൾ കൊണ്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേൻ